ഇനി നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസ് എയ്റ്റീന് നൽകിയ വളരെ സുപ്രധാനമായ ഒരു ഇന്റർവ്യൂവിൻ്റെ വിവരങ്ങളിലേക്കാണ് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിന്റെയോ രാഷ്ട്രീയം പറയേണ്ടി വരുന്ന ദിവസം താൻ പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് താൻ എല്ലാവരെയും തുല്യരായാണ് കാണുന്നത് ഇന്നുവരെയും താൻ മുസ്ലിങ്ങളുടെ സ്നേഹത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ലെന്നും സി എൻ എൻ ന്യൂസ് എഡിറ്റർ റുബീ കാ ലാഖത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു न्यूज एट इंडिया का वो कार्यक्रम है मोदी वतन मुसलमान हम ज्यादातर उन जगहों पर जाते हैं जहां पर मुस्लिम मतदाता भारी संख्या में है पहले आलम अलग था और आज की तारीख में मैं आपको पूरी गंभीरता से और संजीदगी से कह सकती हूँ कि ऐसे ऐसे मुसलमान आगे आते हैं जो आपके लिए जान दे सकते हैं और एक उनका वाक्य है ना दूरी है ना खाई है मोदी हमारा भाई है बड़ा जोर शोर से ऐसे करते हुए नजर आते हैं बावजूद उसके आप उस धारणा को तोड़ने में क्या नाकामयाब रहे हैं कि मोदी मुसलमानों का नहीं है पहली बात यह है कि ये मुद्दा मुसलमान का नहीं है इंडिविजुअल मुसलमान कितना ही मोदी के साथ होगा लेकिन एक निश्चित विचार प्रवाह है जो उनको आदेश करता है कि आप ये करो या आप वो करो उसके आधार पर वो तो निर्णय करते हैं जहाँ तक मोदी का सवाल है क्योंकि तो मैं स्कूल में एक तो मेरा जो घर है ना मेरे अगल बगल में सारे मुस्लिम परिवार हैं तो हमारे घर में ईद भी मनती थी हमारे घर में और भी त्यौहार होते थे मेरे घर में ईद के दिन का खाना नहीं पकता था सारे मुस्लिम परिवारों से मेरे यहाँ खाना आ जाता था क्योंकि तो मेरे परिवार हम रहते वहीं हैं मेरा घर वहीं है मेरे यानी पांच कदम के बाद मुस्लिम परिवार है जब मोहरम निकलता था तो हमारा कंपल्सरी होता था कि उससे नीचे से निकलो जैसे परिक्रमा करते हैं ना मंदिर ताज़िए के नीचे हाँ तो ताजिए के नीचे से निकलो हमें सिखाया जाता था तो मैं उस दुनिया से पला बढ़ा आज भी मेरे बहुत सारे दोस्त हैं लेकिन मैं इसका मार्केटिंग नहीं करता हूं क्यों मेरा पहले से मंत्र रहा है सबका सबका साथ विकास मैं वोट बैंक के लिए काम नहीं करता हूं और जो गलत है वो सब मैं गलत कह के रहूंगा स्टेज पर आपने मुसलमानों का जब जिक्र किया तो घुसपैठिया ज्यादा बच्चा पैदा करने वाला इसकी क्या जरूरत आनी पड़ी थी मैं हैरान हूँ जी किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते तो हैं मुसलमान के साथ अन्याय करते हमारे यहाँ गरीब परिवारों में भी हाल है जी उनके बच्चों को पढ़ा नहीं पा रहे किसी भी समाज के हो गरीबी जहाँ है वहाँ बच्चे भी ज्यादा है तो आप कह रहे हैं मुसलमान अलग था ज्यादा बच्चा पैदा करने मैंने अलग क, था। मैंने न हिंदू कहा है न मुसलमान कहा है मैंने कहा है कि भाई दिल പ്രധാനമന്ത്രി സാധാരണ ഒരു ഇന്റർവ്യൂ പോലെയല്ല ഇന്റർവ്യൂ ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തമായ ഇന്റർവ്യൂ ആണ് റുബീക ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റുബീക ചെയ്തിട്ടുള്ളത് അതില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കം വളരെ രസകരമായാണ് അദ്ദേഹം ഞാന് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാനല്ല ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പം അദ്ദേഹത്തോട് റൂബീക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ പലരും പറയുന്നുണ്ടല്ലോ അങ്ങ് ഈ കുടുംബത്തെ പറ്റിയൊക്കെ പറയുന്നു പക്ഷേ അങ്ങക്കൊരു കുടുംബം ഇല്ല എന്നതൊക്കെ അപ്പോൾ അതൊക്കെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത് വളരെ രസകരമായാണ് അദ്ദേഹം പറയുന്നു നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ അവിടെ നടക്കുന്നത് ഒരു കുടുംബ രാഷ്ട്രീയമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ കുടുംബമാണ് പ്രചരണ രംഗത്തുള്ളത് നിങ്ങൾ ആന്ധ്രയിലേക്ക് നോക്കൂ അവിടെയും ഒരു കുടുംബം രണ്ട് കുടുംബം അവരാണ് പ്രചരണ രംഗത്തുള്ളത് തെലുങ്കാനയിലേക്ക് നോക്കൂ അവിടെയും കുടുംബം അപ്പൊ ഇങ്ങനെ അദ്ദേഹം കുറേ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു ഇവിടെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ മത്സരിക്കുന്നു അവര് കൂടുതലും പ്രചരണ രംഗത്തുള്ളായിരുന്നു എന്റെ കുടുംബം ജനങ്ങളാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും ഒക്കെ അവർക്ക് വേണ്ടിയാണ് അങ്ങനെ പരിവാർ വലിയൊരു ക്യാമ്പയിൻ വിഷയം തന്നെയായിരുന്നു പരിവാർ കുടുംബം ഇല്ല എന്ന് പറഞ്ഞത് അബദ്ധമായി ആളുകൾക്ക് തോന്നുന്ന വിധത്തിൽ ടെലിവിഷനിലൂടെ നിരന്തരം എന്റെ കുടുംബം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ന് അദ്ദേഹം ഇവിടെ ഒരു പ്രധാന വിഷയം വെച്ചാൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നതായിരുന്നു പക്ഷേ പക്ഷേതാ ഇക്കുറി സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ മോദിയുടെ പരിവർത്തനമാണോ എന്നറിയില്ല എല്ലാ മീഡിയകൾക്കും അഭിമുഖം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി അല്ല അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രിയെ വളരെ മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ ഞങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പക്ഷേ അദ്ദേഹത്തെ വളരെ ശക്തമായ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ സമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി വളരെ ശക്തമായി ആളുകൾ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആരാണ് ഏത് രാഷ്ട്രീയ നേതാവാണ് ആക്രമിക്കപ്പെടാത്തത് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ ഇപ്പോ ഒരു അഴിമതിയെ ചോദ്യം ചെയ്യലോ

താറടിക്കാനുള്ള ഒരു അവസരമായി പലപ്പോഴും മാധ്യമങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്നൊരു ആരോപണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിണറായി വിജയൻ ശക്തമായി ഉന്നയിക്കുന്നു പക്ഷേ ഞാൻ എല്ലാ കാലത്തും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ കാലത്തും വിശ്വസിക്കുന്നത് നമ്മൾ ഒരാളുടെ ഇന്റർവ്യൂ എടുക്കും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ അദ്ദേഹത്തെ പറയാൻ കൂടി അനുവദിക്കണം അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അങ്ങ് താറടിച്ച് കാണിച്ച അതിലൂടെ ഒരു ടി ആർ പി ഉണ്ടാക്കുന്ന രീതി ശരിയായതാണോ എന്നോ അങ്ങനെ പറയും ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എനിക്ക് ഒരു മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാനുള്ള ഒരു അവസരമാണ് മാധ്യമപ്രവർത്തനം എന്ന തെറ്റായ ധാരണ ഒരു മാധ്യമപ്രവർത്തനവും വെക്കാൻ പാടില്ല അദ്ദേഹത്തിന് പറയാനുള്ളതിനെ നമുക്കൊരു ചോദ്യം ചോദിക്കാം അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ പക്ഷേ പല ആളുകൾ മറുപടി പറയാൻ സമ്മതിക്കാറ് പിണറായി വിജയനും ചില സമയത്ത് പലപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നു എന്തെന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ മറുപടി അദ്ദേഹം പറയണ്ടേ ആ പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല അദ്ദേഹത്തെ അങ്ങനെ ചോദ്യം ചോദിച്ചു ഞാനിതാ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന മാത്രം നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ മാധ്യമപ്രവർത്തനത്തിലും ചില പുഴക്കുത്തുകൾ ഇവിടെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഇത് കുറെ കൂടി വൈകാരികമായി പിന്നെ മാത്രമല്ല അദ്ദേഹം സമയമെടുത്താണ് മറുപടി പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്രങ്ങൾ പോലെയല്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടണം കാരണം ഇത് അധികം വലിച്ചു തീട്ടി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞേ പക്ഷേ എല്ലാവരും അതിന് മറ്റേ മനു സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ മൂന്നാം ടേമിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആക്രമിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ അതാണ് അവിടുത്തെ ചോദ്യം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് രണ്ടായിരത്തി മൂന്നിലൊക്കെ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിലെ അവസാനം അദ്ദേഹം ഗുജറാ കോയമ്പത്തൂരിലൊക്കെ വരുമ്പം അന്ന് അവിടെ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ തമ്പടിച്ചും പ്രധാന മുഖ്യ അന്ന് ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തിന് എത്തുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം നിശ്ചിതമായ വിമർശനമാണ് ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ തന്നെ അവസരങ്ങളാണ് അപ്പം അദ്ദേഹത്തിനും ആ നിലയ്ക്കുള്ളൊരു കടുപ്പം വന്നു ഇപ്പോ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി അദ്ദേഹത്തിന് ഇപ്പോ ജനപിന്തുണയുണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു വലിയ ഒരു മുന്നൂറ്റി മൂന്നിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ഇന്ന് പറയാൻ ഒരുപാട് വികസന കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഇതാണ് ഞാനിപ്പോ മോദി രാഷ്ട്രീയം ശരിയാണെന്നാണ് മറുപടി പറയാൻ തയ്യാറായിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ടൈമിലെതിനേക്കാൾ കൂടുതൽ അഭിമുഖങ്ങൾ അദ്ദേഹം നൽകുന്നു ഞാനിപ്പോ നരേന്ദ്രമോദിയുടെയും ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി അതിനു മുന്നേ വാജ്പേയിയുടെയും അഭിമുഖ വാർത്താ സമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്തു ഇപ്പോൾ ബി ജെ പി അതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി വാജ്പേയി വളരെ സാവധാനത്തിലാണ് മറുപടി പറയുന്നത് പക്ഷേ ടെലിവിഷനുകൾ എന്തുകൊണ്ടോ അന്ന് വാജ്പേയിയെ അങ്ങനെ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല മാത്രമല്ല ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ് വാ പോലുള്ള വലിയ ചോദിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അതെനിക്ക് എല്ലാ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അങ്ങ് സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ചോദ്യം ഉണ്ടാകും പക്ഷേ ആ ചോദ്യത്തിന് എന്റെ വിശദീകരണം ഇതാണ് എന്ന് പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് പറയുന്നു പക്ഷെ അവിടേക്ക് എത്തുന്നില്ല മറ്റൊന്നാണ് രാജ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യവും പ്രധാനമന്ത്രിയുടെ ഈ അഭിമുഖങ്ങളും തമ്മിൽ മറുവശുക അത് നോക്കൂ മറുവശത്തേക്കൊന്ന് ചിന്തിക്കൂ ഹിന്ദു ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്ന പാർട്ടി അമ്പത് സീറ്റിലാണ് നിൽക്കുന്നത് അവരാണ് പറയുന്നത് ഇന്ത്യ ഞങ്ങൾ അടുത്ത് ഭരിക്കുന്നു അല്ല ഞങ്ങൾ അവർ ഇരുന്നൂറ്റമ്പത് സീറ്റിൽ മത്സരിക്കുന്നത് പോലും ഇല്ല അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഉയർത്തി കാണിച്ചു പക്ഷെ അവിടെ എത്തിയില്ല അമ്പത് സീറ്റിൽ അല്ല ഞാൻ പക്ഷേ എനിക്ക് ഈ വേദിയാണ് അല്ല പൊതുവേദി എന്നല്ല ഞാന് ഒരുപക്ഷെ ഒരു പഴയ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് വന്ന പത്രത്തിൽ നിന്നൊക്കെ വന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളൊക്കെ പഠിപ്പിച്ചതും പഠിപ്പിച്ചതുമൊക്കെ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കുകയും അതിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വാർത്ത എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുമാണ് അതിനപ്പുറത്തേക്ക് ആളുകളെ ഒരു ടെലിവിഷൻ ഷോയിൽ അടിച്ചിരുത്തി അതാ ഞാൻ പ്രധാനമന്ത്രിയെക്കാൾ വലിയ ആളാണ് എന്ന് കാര്യം എന്നതാണ് നിങ്ങൾ പറയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂ അതാണ് ആ രീതിയിൽ സാഹചര്യം പക്ഷെ അതിനുൾപ്പെടെ ഇവിടെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു പോകുന്നുണ്ട് ഈ ഇന്റർവ്യൂൽ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയുന്നത് താൻ ഒരു വ്യക്തി ഒരു വിഭാഗത്തെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട് അവരുടെ താഴ്ന്ന സ്വാഭാവിക സാമ്പത്തികമായും മറ്റും സാമൂഹികമായും താഴ്ന്നില്ല സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങേയറ്റം തന്നെ തൻ്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു മാത്രമല്ല ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് പലയിടങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി ഒരു അത് വാർത്തയായി വരുന്നില്ല അവരോട് പറഞ്ഞു എനിക്ക് എന്തിനാണ് സ്വീറ്റ്സ് കറണ്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ വീടുകളിൽ വൈദ്യുതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതൊന്നും വാർത്തയാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഇതൊന്നും പത്രത്തിലില്ല പക്ഷെ ഞങ്ങളുടെ അനുഭവങ്ങളിലുണ്ട് അതാണ് തന്റെ അനുഭവം പ്രധാനമന്ത്രി പറയുന്നു അതെ അതേപോലെ രസകരമായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ എനിക്ക് ഓർമ്മ വരാണ് ഒരു വേദിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മൈക്ക് കേടായി മൈക്ക് കേടായി അദ്ദേഹം അതിൽ രണ്ട് തവണ കൊട്ടി നോക്കി മൈക്ക് സംസാരിക്കുന്നില്ല ഉടനെ ഒരു ടെക്നീഷ്യൻ വരുന്നു ആ മൈക്ക് നേരെയാക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രി വളരെ രസകരമായി പറയാൻ ഈ വാർത്ത ഈ മൈക്ക് കേടായത് കൊണ്ട് ഇനി മാധ്യമങ്ങളിൽ വരും അല്ലെങ്കിൽ ഈ വാർത്ത ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നതായേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഈ മൈക്ക് കേടായി മോദിയുടെ പ്രസംഗത്തിനിടയിൽ മൈക്ക് എന്ന തരത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ആഭിമുഖ്യ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അവരോടുള്ള അടുപ്പം എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഈദിന എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഈദിന് ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് വെക്കില്ല അവരുടെ സുഹൃത്തുക്കൾ ഫുഡ് തരികയാണ് ചെയ്യുന്നത് അത്രമാത്രം അടുപ്പം എനിക്ക് മുസ്ലിം സമുദായവുമായിട്ടുണ്ട് എന്ന് കൂടി പറയുന്നു ഗുജറാത്തിലെ ഒരു ചൗക്കിൽ മുസ്ലിം വ്യാപാരികളുള്ള ടത്ത് ആളുകൾ ചെല്ലുന്ന കാര്യം സൂചിപ്പിക്കുന്നു അവിടെ മോദി നല്ലത് ചെയ്യുന്നു എന്ന് മോദിയെ കുറ്റം പറയുമ്പോൾ അവരെ ആ വ്യാപാരികൾ തിരുത്തുന്ന അനുഭവമൊക്കെ മോദി പറയുന്നുണ്ട് അപ്പോൾ മുസ്ലിം സമുദായത്തെ താൻ വേറിട്ട് കാണുന്നില്ല എല്ലാവരെയും ഒരു കുടുംബമായി കാണുന്നു എന്ന് പറയാനാണ് ഈ ഇന്റർവ്യൂവിൽ പ്രധാനമന്ത്രി കൂടുതൽ സമയം മാറ്റി വച്ചിരിക്കുന്നത് അതെന്തിൻ്റെ സൂചനയാണ് ഇനി വരുന്ന ഘട്ടങ്ങൾ ഈ ആദ്യം പറഞ്ഞു പോയത് ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണോ പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് തോന്നുന്നു അല്ല അത് പ്രധാനമന്ത്രി പറഞ്ഞത് ആ സ്ഥലം ാണ് മനക് ചൌക്കിൽ അവിടെ വ്യാപാരികൾ കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് വാങ്ങിക്കാൻ എത്തുന്നവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹം മറ്റൊരു സ്ഥലത്തെക്കൂടി കുറിച്ച് പറയുന്നുണ്ട് അത് ഈ ജുഹാപുര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും അതൊരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ വലിയൊരു ഏരിയയാണ് അവിടെ ഈ എന്താ പറയുക ന്യൂനപക്ഷങ്ങളുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രമാത്രം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി ഒരു സ്ഥലം അപ്പോൾ വള ചില ആളുകളൊക്കെ വളരെ ദരിദ്രാവസ്ഥയിലാണ് ചില ആളുകൾ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ അവിടെയൊക്കെ നടത്തിയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഇതിൽ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അവിടെ മാറ്റം നടന്നുവെന്ന് ഒരു പക്ഷേ നമ്മൾ കുറേ കൂടി മാറ്റം നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സമ്മതിക്കാനും എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പ്രസംഗം ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻറ്റർവ്യൂ അവസാനിക്കുന്നിടത്താണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ ഇത്രയും പ്രായമായ അങ്ങക്ക ഇത് എവിടെ നിന്നാണ് ഈ ഊർജ്ജം ഇതൊക്കെ എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഒരു ഒരു പ്രായമായാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല ഇത് ദൈവം തന്നതാണ് ജന ഞാനൊരു ഒരു ഉപകരണം മാത്രമാണ് ഈ സമൂഹത്തെ മാറ്റാനായി ഒരു പക്ഷേ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഉപകരണമാണ് ഞാൻ അതുകൊണ്ടാകണം എനിക്ക് ഊർജ്ജം കിട്ടുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് അവസാനം വിമർശനങ്ങൾ ഉണ്ടാകും അതിനു ചൊല്ലി എന്ന് മനസ്സിലാക്കുന്നിടത്ത് അദ്ദേഹം ഒരു കാര്യം അവസാന വരിയായി ആഡ് ചെയ്യുകയാണ് അത് എൻ്റെ

പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇന്ന് സംഭവിച്ച സംഭവ വികാസങ്ങൾ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലിയിൽ ഇനി നാളെ കാണാം നമസ്കാരം